ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ രാജ് ദിൽഷൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പറയുന്നത് കേരള ചരിത്രത്തിൻ്റെ ഒരു ലോങ് നൈറ്റിനെ പറ്റിയാണ്. നീണ്ട രാത്രി എന്നാണ് അതിനെ ചരിത്രകാരന്മാർ പറയുന്നത്. ഏകദേശം 200 വർഷത്തോളം ഉള്ള കേരള ചരിത്രം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇളംകുളം, കുഞ്ഞൻപിള്ള, അതുപോലെ എ ശ്രീധര മേനോൻ എന്നീ ചരിത്രകാരന്മാരാണ്. കാര്യം ഇതെന്താണെന്നുള്ളത് ശരിക്കും അത്ര വ്യക്തമല്ല. ഇത് നിഗൂഢമായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. വളരെ രസകരമാണ് ആ കഥ. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ കഥയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കഥ തീർച്ചയായിട്ടും കേൾക്കണം. പിന്നെ ഇത് കഥ എന്നുള്ള രീതിയിൽ കേൾക്കരുത്. കാര്യം ഇത് ജിയോളജിക്കലി പ്രൂവ്ഡ് ആണ്. അതുപോലെ നമ്മുടെ പല മണ്ണിനങ്ങൾ ഇതൊക്കെ പരിശോധിച്ചിട്ട്, അന്നല്ലെങ്കിൽ നമ്മുടെ ഈ പശ്ചിമഘട്ടമാണ് കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തി, നമ്മുടെ മലകൾ. ഈ മലകളിൽ നിന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ, ചില ജൈവ അവശിഷ്ടങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു ചരിത്ര വസ്തുതയിലേക്ക് നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള ചരിത്രകാരന്മാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ശരിക്കും നമ്മൾ മാത്രമല്ല ഇത് പരിശോധിച്ചിരിക്കുന്നത്, നമ്മുടെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ അന്നത്തെ നമ്മുടെ 1947 മുൻപ് അവർ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു സംഗതി എന്നുള്ളത്, കേരള തീരത്ത് ഒരു വലിയൊരു ഉൽക്കാപാതനം നടന്നിട്ടുണ്ടായിരുന്നെന്നും ധാരാളം ആളുകൾ ആ കാലത്ത് കൊല്ലപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പലായനം ചെയ്തു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ 200 വർഷം നമുക്ക് കാണാത്തത്. അപ്പോൾ ചരിത്രകാരന്മാർ ആ 200 വർഷത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ദ ലോങ് നൈറ്റ്, അല്ലെങ്കിൽ നീണ്ട ചരിത്രമില്ലാത്ത രാത്രികൾ എന്നാണ്. അപ്പം ഞാനതൊന്ന് പറഞ്ഞു തരാം. ക്രിസ്തുവർഷം 5 മുതൽ 7 വരെ നൂറ്റാണ്ടുകളിലെ കേരള ചരിത്രം എങ്ങും കിട്ടാൻ ഇല്ല എന്നതാണ് വാസ്തവം. ഈ ചരിത്രമില്ലാത്ത കാലത്തെയാണ് കേരളത്തിൻ്റെ നീണ്ട രാത്രി അഥവാ ലോങ് നൈറ്റ് എന്ന് പറയുന്നത്. ഇരുളടഞ്ഞ 200 വർഷത്തിന് ശേഷം AD 8 നൂറ്റാണ്ടായപ്പോഴേക്കും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമെല്ലാം മാറി മറഞ്ഞിരുന്നു. അക്കാലത്ത് 20,000 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു കേരളത്തിൻ്റെ സ്ഥലവിസ്തൃതിയെങ്കിൽ 8 നൂറ്റാണ്ടോടെ അത് ഇരട്ടിയായി തീർന്നിരുന്നു എന്ന സത്യം പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം 20,000 ചതുരശ്ര കിലോമീറ്റർ എന്നുള്ളത് ഇപ്പം ഏകദേശം 36,000 ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? എവിടെ നിന്നാണ് ഈ കര ഉണ്ടായത്? ഇത്രയും 10,000ത്തോളം ചതുരശ്ര കിലോമീറ്റർ കര പിന്നീട് എവിടുന്ന് വന്നതല്ലേ? അത് എവിടുന്ന് വന്നു? ഇതിനൊക്കെ ധാരാളം പുരാണ കഥകളുണ്ട്. അപ്പോൾ അതിലൊരു കഥയാണ് പരശുരാമൻ്റെ കഥ. പരശുരാമൻ ബ്രാഹ്മണരുടെ രക്ഷാർത്ഥം നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിലേക്ക് വരികയും ഗോകർണം, നമ്മുടെ മംഗളൂരുവിലുള്ള ഒരു സ്ഥലമാണ് ഗോകർണം, ഈ ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഒരു മഴു ഇറിഞ്ഞു എന്നുള്ള ഒരു കഥ കേരളോൽപ്പത്തി അതുപോലെങ്ങളിലൊക്കെ പരാമർശമുണ്ട്. അപ്പോൾ ആ കഥയിൽ, ഈ ഒരു പുരാണ കഥയിൽ കേരള ചരിത്രം അല്ലെങ്കിൽ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില സൂചനകൾ ഉണ്ടോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. കാര്യം 200 വർഷത്തെ ഒരു നീണ്ട രാത്രിയുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ബ്രാഹ്മണർ വരുന്നത് ഏകദേശം AD 8 നൂറ്റാണ്ടോടുകൂടിയാണ്. അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് AD 5 മുതൽ AD 7 വരെയുള്ള 200 വർഷമാണ്. അപ്പോൾ ആ AD 5 മുതൽ AD 7 വരെയുള്ള 200 വർഷം ഇവിടെ, പിന്നീട് ബ്രാഹ്മണർ വന്നത് AD 8 നൂറ്റാണ്ടോടെ. അപ്പോൾ അവർ ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. കാര്യം ക്ഷത്രിയന്മാരുടെ ക്രൂരതകൾ കൊണ്ടാണ് ഈ പരശുരാമൻ്റെ നേതൃത്വത്തിൽ കുറേ ബ്രാഹ്മണർ, ഈ വൈദിക ബ്രാഹ്മണർ ഇങ്ങോട്ട് വരുന്നത്. കാരണം ബ്രാഹ്മണർ ആ സമയത്ത് ഏകദേശം വൈദിക വൃത്തിയൊക്കെ ഉപേക്ഷിച്ച് അവർ ബിസിനസ്സിലേക്കൊക്കെ നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃഷി ഭൂമിഹാര ബ്രാഹ്മണർ, അതുപോലെ വൈശ്യവൃത്തി ചെയ്യുന്ന ബ്രാഹ്മണർ, പിന്നെ ഭരണം നടത്തുന്ന ബ്രാഹ്മണർ, അങ്ങനെ ബ്രാഹ്മണർ വൈദിക വൃത്തി എന്ന് മാറിയൊരു സമയത്താണ് ഈ കേരളത്തിലേക്ക് അവരുടെ വൈദിക വൃത്തികൾ എല്ലാം കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലാക്കാൻ പറ്റും കേരളത്തിലെ 200 വർഷത്തിൻ്റെ ആ ഒരു ആ കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ ലോകം കേരളത്തിലുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം, നമ്മൾ ശരിക്കും മറ്റുള്ള സൗത്ത് ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സവർണ മൂല്യങ്ങൾ അതുപോലെ ബ്രാഹ്മണ മൂല്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. നമുക്കറിയാൻ പറ്റുമല്ലോ, നമ്മൾ ഈ നമ്മുടെ
ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു 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 ലുനാറ്റിക് അസൈലം ആണെന്നൊക്കെ. ഭ്രാന്താലയം, കേരള ഈസ് എ ലുനാറ്റിക് അസൈലം, അദ്ദേഹം പറഞ്ഞതാണ് കേരളം ഒരു ഭ്രാന്താലയമാണെന്നൊക്കെ. അത് ജാതി വ്യവസ്ഥയ്ക്ക് കുടിയമായിട്ടുള്ള അന്നത്തെ വൈദിക ജാതി വ്യവസ്ഥകൾ, അതുപോലെ വൈദിക കർമ്മങ്ങൾ, വൈദിക ആചാരങ്ങൾ, നരബലി, അതുപോലെ മൃഗബലി, ഇതെല്ലാം കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. ഇത് ഞാൻ വായിച്ചു തരാം. AD 8th century കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമെല്ലാം മാറി മറിഞ്ഞു. AD 8th century മുൻപ് കൊടുങ്ങല്ലൂർ അഴിമുഖത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന കപ്പലുകൾക്ക് കോട്ടയം, ചങ്ങനാശ്ശേരി, നിരണം, കുണ്ടറ വഴി കടലിലേക്ക് തന്നെ ഇറങ്ങാമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൊടുങ്ങല്ലൂർ അഴിമുഖത്ത് നിന്നും കപ്പൽ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് കോട്ടയം, ചങ്ങനാശ്ശേരി, നിരണം വഴി കുണ്ടറയിലേക്ക് കടന്നിട്ട് അവിടുന്ന് കടലിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇന്ന് സാധ്യമാണോ? കൂടാതെ മധുര മുതൽ ആർക്കോട് വരെ നിബിഡ വനമായിരുന്നത് മണ്ണിനടിയിൽപ്പെട്ട് മരുഭൂമിയായി മാറി. ഈ സ്ഥലത്ത് ഇന്ന് അതിനാൽ തന്നെ വൻ തോതിൽ ലിഗ്നൈറ്റ് ശേഖരം കാണാം. നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ നീണ്ട രാത്രിക്കും മധുരയുടെ കാട് നശിച്ച് മരുഭൂമിയാകാനും കാരണമായത് ഒരു വൻ പ്രകൃതി ദുരന്തമാണത്രേ. ചില സമുദ്ര സഞ്ചാരികളുടെ വിശേഷണ പ്രകാരം ചേരന്മാരുടെ നാട്ടിൽ ആകാശത്ത് നിന്നും പതിച്ച ഒരു വൻ വിപത്ത് ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ആകാശത്ത് കൂടി ഒരു ഉൽക്ക വന്ന് പതിച്ചു എന്നൊക്കെ പിന്നെ നമ്മുടെ പുരാതന ചരിത്രകാരന്മാർ, അതുപോലെ വിദേശ സഞ്ചാരികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പരശുരാമൻ്റെ മഴു കടൽ മാറ്റി കരയാക്കിയതിനെ പറ്റി കേരളോൽപ്പത്തിയിൽ ഐതിഹ്യം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കഥ ഇതിൽ കാണുന്നുണ്ട്. എന്തായാലും AD 5th century കേരള തീരത്ത് ഏതോ ഒരു ഉൽക്കാപതനമോ മറ്റോ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം പഴയ ബ്രിട്ടീഷ് രേഖകളിലും കാണാം. അപ്പോൾ പഴയ ബ്രിട്ടീഷ് ജിയോളജിസ്റ്റ് രേഖകളിലും ഈ ഉൽക്കാപതനത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കാണാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങൾ ലഭിക്കുന്നത് സംഘം കൃതികളിൽ നിന്നുമാണ്. തമിഴ് സംഘം എന്നാണ് പറയുക. തമിഴ് സംഘം പാണ്ഡ്യരാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മധുരൈ ആസ്ഥാനമാക്കിയായിരുന്നു സംഘം സാഹിത്യകാരന്മാരുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കുറേ കൃതികളുണ്ട്. പതിട്ടുപ്പത്ത്, പുറനാന്നൂറ്, അകനാന്നൂറ്, തൊൽക്കാപ്പ്യം, ശിലപ്പതികാരം, അങ്ങനെ ധാരാളം തമിഴ് കൃതികൾ ഉണ്ട്. അത് ചെന്തമിഴ് കൃതികളായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രം, അതുപോലെ മലയാളികളായിട്ടുള്ള, മലയാളികളെന്ന് പറയാൻ പറ്റില്ല, കാരണം മലയാളമില്ലല്ലോ, തമിഴ്. പക്ഷേ ഇവിടുത്തെ ആളുകൾ, ഈ ഭൂമിയിലുള്ള ആളുകൾ, നമ്മുടെ കേരളക്കരയിലുള്ള ആളുകൾ, ധാരാളം പേര് അതിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉൽക്കാപതനം ഉണ്ടായോ എന്നുള്ള ഒരു അനുമാനമാണ്. അതിൻ്റെ സാധൂകരണമില്ല. പക്ഷേ ഇതിൻ്റെ സാധൂകരണം എന്ന് പറയുന്നത്, ഉൽക്കാപതനം ഉണ്ടായി എന്ന് സാധൂകരിക്കുന്നത് ശാസ്താംകോട്ട കായലിൻ്റെ ഘടനയെ പ്രതിപാദിച്ചും ആണെന്നത് രസകരമാണ്. ശാസ്താംകോട്ട കായലിൻ്റെ ഘടന, ഇതിന് കായലിന് 373 ഹെക്ടർ വിസ്തൃതിയും അതിനൊത്ത ആഴവുമുണ്ട്. കരിമണലിൻ്റെ വൻ തിട്ടയാണ് കായലിൻ്റെ അടിത്തട്ട് നിറയെ. കേരളത്തിലെ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. അപ്പോൾ ഈ ശാസ്താംകോട്ട കായലിൻ്റെ ഘടനയെ പ്രതിപാദിച്ചുകൊണ്ട് ഉൽക്കാപതനം നടന്നു എന്ന് പറയുന്നുണ്ട്. കൂടാതെ അഷ്ടമുടി കായലുമായും ശാസ്താംകോട്ട കായൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അനേകം കൈവഴികൾ കടലിലേക്ക് ഒരു നെറ്റ്വർക്കായി പോകുന്ന രീതിയിലാണ്. ആകാശത്തു നിന്ന് നോക്കിയാൽ മഷി കുടഞ്ഞതുപോലെയാണ് ഇത് കാണാനാവുക എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. കാര്യം ഉൽക്കാപതിച്ചു, അപ്പോൾ ആ ഭാഗത്തുള്ളതൊക്കെ മാറിപ്പോയിട്ടുന്നൊക്കെ അവർ പറയുന്നത്. ഇത് എന്തോ വസ്തു വന്ന് പതിച്ചതിനാലാണെന്ന വാദമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഉൽക്കാപതന നിമിത്തമാകാം ശാസ്താംകോട്ട കായൽ ഉണ്ടായിരിക്കുക എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. മറ്റൊരു വസ്തുത, ചരിത്രകാരനായ ശ്രീ എ ശ്രീധര മേനോൻ തൻ്റെ കേരള ചരിത്രത്തിൽ ചങ്ങനാശ്ശേരി വാഴപ്പിള്ളിയിൽ നിന്നും കടൽ ജീവികളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞാൽ AD 5th century മുതൽ AD 7th century വരെയുള്ള കാലം കേരളത്തിൽ നീണ്ട രാത്രിയായി തന്നെ കിടക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും ഇതുപോലുള്ള ചരിത്ര ശാസ്ത്ര, ഭൂമിശാസ്ത്ര അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹിക വിഷയങ്ങളുമായി ഞാൻ രാജേഷ് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ നമ്മുടെ ചാനലായിട്ടുള്ള രാജദിൽഷൻ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം.